ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ സുന്ദർദാസ് മടങ്ങിയെത്തുന്നു. റബേക്ക ഉതുപ്പ് കിഴക്കേ മല എന്നാണ് പുതിയ ചിത്രത്തിന്റെ പേര്. വി സി അശോക് തിരക്കഥ എഴുതുന്ന ചിത്രത്തിന് കൊച്ചിയിൽ തുടക്കമായി. സല്ലാപത്തിലൂടെ ഉജ്ജ്വല അരങ്ങേറ്റം നടത്തിയ സംവിധായകൻ സുന്ദർദാസ് ശക്തമായ ട്രാക്കൊരുക്കി തിരിച്ചു വരുന്നു. റബേക്ക ഉതുപ്പിലൂടെ പുതുമയുള്ള കഥ പ്രേക്ഷകനോട് പങ്കുവയ്ക്കുന്നു സംവിധായകൻ. ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ചിത്രത്തിന് തുടക്കം കുറിച്ചു. റബേക്ക ഉതുപ്പാകുന്നത് ആൻ അഗസ്റ്റിനാണ്. ആരാണ് റബേക്ക ഉതുപ്പ്? അതൊരു അത്ലറ്റാണ്. അത്ലറ്റ് നമ്മൾ ട്രാക്ക് ആൻഡ് ഫീൽഡിലെ സ്റ്റോറി അല്ല നമ്മൾ പറയുന്നത്. അത്ലറ്റ് ആയാലും ട്രാക്ക് ആൻഡ് ഫീൽഡിലെ സാധനത്തോട് ബന്ധപ്പെട്ട് തന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന മൂന്ന് വ്യക്തികൾ അവളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസാണ് ഇതിലെ പ്രധാന കഥ തന്തു. ഒന്ന്, ഇവിടെ ഏഷ്യൻ ഗെയിംസിൽ വിൻ ചെയ്യുന്ന ഒരു സിനിമയുടെ തുടക്കത്തിൽ ഏഷ്യൻ ഗെയിം ഗോൾഡ് മെഡലോട് നല്ല വിൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം ഏതൊരു അത്ലറ്റിൻ്റെയും സ്വപ്നമായ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളൊരു സ്വപ്നമായിട്ടാണ് ഈ റബേക്ക ഉതുപ്പ് നിൽക്കുന്നത്. സുന്ദർദാസിനൊപ്പം കുബേരനിലും വർണ്ണക്കാഴ്ചകളിലും പ്രവർത്തിച്ച വി സി അശോകാണ് തിരക്കഥയൊരുക്കുന്നത്. ദിലീപിൻ്റെ ആദ്യകാല ഹിറ്റുകൾക്ക് ചുക്കാൻ പിടിച്ച തിരക്കഥാകൃത്തിൻ്റെ വ്യത്യസ്തമായ രചനയായിരിക്കും റബേക്ക ഉതുപ്പ്. ഒരിക്കലും ഇതൊരു സീരിയസ് അല്ല, പക്ഷേ ഒരു ഫാമിലി ബ്ലെൻഡഡ് സംഭവമാണ്. പക്ഷേ വളരെ സരസമായിട്ട് പറയുന്ന ഒരു കഥയാണ്. അതിലെ കഥാപാത്രങ്ങൾ തന്നെ ഇപ്പോൾ ഈ കലാവമ്മണി, സ്വരാജ് വെഞ്ഞാറമ്മൂട്, കലാവൻ ഷാജോൺ എന്നൊക്കെ പറയുന്നത് വളരെ ഹ്യൂമറിലൂടെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ സബ്ജക്റ്റിൽ തന്നെ ഒരു ഹ്യൂമറിൻ്റെ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സീരിയസ് എന്ന് പറഞ്ഞ സാധനമില്ല, പക്ഷേ ഫാമിലി ബ്ലെൻഡഡ് സംഭവം. താരനിരയിലും പുതുമകളുണ്ട്. നമ്മളിലൂടെ കമൽ പരിചയപ്പെടുത്തിയ